നമസ്കാരം. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വാരണാസിയും കാശിയുമൊക്കെയാണല്ലോ വലിയ വാർത്തയും സംസാര വിഷയമൊക്കെ. അപ്പോൾ സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം കൂട്ടർ ഇങ്ങനെ ഒരു ഭൂതക്കണ്ണയാടിയായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ, വിമർശിക്കാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ, ട്രോളാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ അവർ ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതാ അവർക്ക് കിട്ടി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ കുറച്ച് തൊഴിലാളികളുമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും. അവരങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതാ കാണുന്നു, മോദിയുടെ ഫ്രണ്ടിലിരിക്കുന്ന പാത്രം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും തിരിഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആ പ്ലേറ്റ് മാത്രം നേരെയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പ്ലേറ്റ് മാത്രം നേരെയിരിക്കുന്നു. ഓ, ഉടനെ അതേ വെച്ചായി ട്രോള്. അല്ല, ഇതിൽ ഇത്ര ട്രോളാൻ മാത്രം എന്തായിരിക്കുന്നത് അറിയാമല്ല എന്നിട്ട് ചോദിക്കുക. പ്രധാനമന്ത്രിമാർക്ക്, അത് മോദി ആവട്ടെ ഇനി മറ്റാരെങ്കിലും ആയിക്കോട്ടെ, മോദി എല്ലാ കാലത്തും ഉള്ള കാലം മുഴുവൻ മോദിയെന്നുമായിരിക്കുമല്ലോ പ്രധാനമന്ത്രി. നാളെ പുതിയ പ്രധാനമന്ത്രി വരാം. ഇതിനു മുൻപ് വേറെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ പ്രധാനമന്ത്രിമാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ, ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കാം, ഒരേപോലെയുള്ള എത്ര വണ്ടികൾ കാണുമെന്ന് നോക്കുക. അത് സുരക്ഷയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോട്ടോക്കോളൊക്കെ പ്രകാരം അവർക്ക് മാത്രമേ അറിയാവൂ ഏത് വണ്ടിയിലായിരിക്കും. അതായത് ആ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ളവർക്കും മാത്രമായിരിക്കും ഏത് വണ്ടിയിലായിരിക്കും പ്രധാനമന്ത്രി യാത്ര ചെയ്യാമെന്നും അതിന് അവർക്ക് മാത്രം തിരിച്ചറിയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പ്രത്യേകതയെ കാണും. അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് വിളമ്പി കൊടുക്കുന്ന ഭക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അതെവിടെയാട്ടെ, അത്രമാത്രം സുരക്ഷ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിതമാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും, ഒരുപക്ഷേ രുചിച്ചു പോലും നോക്കിയതിന് ശേഷമായിരിക്കാം അദ്ദേഹത്തിന് അത് കൊടുക്കുക. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ തിരിച്ചറിയാൻ വേണ്ടി കൊടുത്താവാം, അങ്ങനെ ചിന്തിച്ചുകൂടെ. അതൊന്നും പറ്റത്തില്ല. അദ്ദേഹം ഫോട്ടോഷൂട്ട് ചെയ്ത, അതെ, അദ്ദേഹം ഫോട്ടോഷൂട്ട് ചെയ്ത് തന്നെ ചെയ്തതാണ്, അങ്ങനെ തന്നെ വിചാരിച്ചുള്ളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരു വിമർശനം കണ്ടു, അദ്ദേഹം ഒരു ദിവസം തന്നെ 4 തവണ ഡ്രസ്സ് മാറിയെന്ന്. ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാറുകൾ പോലും ചെയ്യത്തില്ല ഇത് കണക്ക് 4 ഔട്ട്ഫിറ്റുകൾ അദ്ദേഹം ധരിച്ചതെന്നാണ് പറയുന്നത്. ശരിയാ, നാളല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ധരിക്കും, അതിനെന്താ കുഴപ്പം. അദ്ദേഹം ഗംഗയിൽ ഇറങ്ങി ആരതി ഉടിയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കരക്ക് കയറുന്നു. അപ്പോൾ ആ ഇട്ട വസ്ത്രം ഇട്ടുകൊണ്ട് എന്തായാലും വേറൊരു ചടങ്ങിന് പോകാൻ പറ്റുമോ? ഇല്ല, നനഞ്ഞുപോയി. പിന്നീട് അദ്ദേഹം ക്ഷേത്രത്തിലൊക്കെ കയറി, നെറ്റി നിറയെ ചന്ദനമൊക്കെ ഉണ്ട്, അവിടെയുള്ള ചില പൂജാ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിലുമൊക്കെ അതിൻ്റെ അംശങ്ങൾ വീഴാം. അത് പിന്നെ മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടു. എന്താ കുഴപ്പമുണ്ടോ? അല്ല, കുഴപ്പമുണ്ടെങ്കിൽ പറയണം, കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങളങ്ങനെ തന്നെ വിചാരിച്ചു, ഇതിങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? തുടക്ക സമയത്ത്, അതായത് 2014 ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വെച്ച് നിങ്ങൾ ട്രോളുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള സംഖ്യകൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നോക്കുമായിരുന്നു, ഇപ്പം നോക്കത്തുന്നില്ല. നിങ്ങൾ ട്രോളിക്കോ, എത്ര വേണമെങ്കിലും ട്രോളിക്കോ, ഒരു കുഴപ്പമില്ല, അതെല്ലാം ഞങ്ങൾ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളമാക്കിയെടുത്തോളാമെന്നാണ് ആ ഒരു രീതിയിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇനി വേറൊരു കഥയോട് പറഞ്ഞുതരാം. ഏതാണ്ട് കഴിഞ്ഞ വർഷം അയോധ്യയിൽ ഈ രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം ഉണ്ടായിരുന്നു. അന്നും മോദി അവിടെ ചെന്നു. അന്ന് ഒരുപക്ഷെ ആ സമയത്തായിരിക്കും ഒരുപക്ഷെ ആ മാസ്ക്, നമ്മൾ അത്തരം ഒരു മാസ്ക് ആദ്യം കാണുന്നത്. അതിന് മുമ്പും മാസ്ക് ഉണ്ട്, ഇപ്പോഴും മാസ്ക് ഉണ്ട്, ഈ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മാസ്കായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം ചിലർ ട്രോളാൻ വേണ്ടി പറഞ്ഞു, മോദിയെ ഇപ്പോൾ കണ്ടാൽ ഹനുമാനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ആരെ പോലെ? ഹനുമാനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഘികളെ ഒന്ന് പ്രകോപിപ്പിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്. അവർക്ക് ദേഷ്യം വന്നു, അവരെന്തെങ്കിലും തിരിച്ച് പറഞ്ഞാലോ? സംഘികൾ എന്ത് ചെയ്തു? അതങ്ങ് സമ്മതിച്ചു കൊടുത്തു. ശരിയാ, അദ്ദേഹത്തിനെ കാണാൻ ഹനുമാനെ പോലെ ഉണ്ട്. ഈ ഹനുമാൻ ആരാ? രാമൻ്റെ ഏറ്റവും വലിയ ഭക്തൻ, ഏറ്റവും വലിയ ഭക്തനാണ് ഹനുമാൻ. സമ്മതിച്ചെന്നേ, മോദി ഹനുമാനാണ്, മോദിയെ കാണാൻ ഹനുമാനെ പോലെ ഉണ്ട്. ആര് തേഞ്ഞ്? അവസാനം അവർ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ദേഷ്യപ്പെട്, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു പറയും. ഇല്ല, നിങ്ങൾ പറഞ്ഞു, മോദിയെ കാണാൻ ഹനുമാനെ പോലെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ വർത്തമാനകാലത്തിലേക്ക് വരിക. ഇന്നലെ മോദി 4 ഡ്രസ്സിട്ടു. ശരിയാ, 4 ഡ്രസ്സിട്ടു. അതൊരു 5, 6, 7, 8 ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല, ഇട്ടോട്ടെ. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് പോലും 1 രൂപ പോലും ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് എടുക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുന്ന് കിട്ടുന്ന ഉപഹാരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ലേലത്തിന് വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങൾ കോടികൾ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതെ, ഇപ്പോൾ പ്രധാനമന്ത്രി ആയപ്പോഴും അതെ, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള അംഗങ്ങളുടെ പെൺമക്കളുടെ പേരിൽ കൊടുക്കുന്ന വ്യക്തിയാണ്. ചിലർക്ക് ഈ സ്റ്റാഫിലല്ലാതെ തന്നെ അത് അർഹതയുള്ള ചില പാവപ്പെട്ട വീട്ടിലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള
കുട്ടികൾക്കും കൊടുക്കാറുണ്ട്. എല്ലാ ഒന്നും അദ്ദേഹം പുറത്തു പറയണമെന്നില്ല. എന്തായാലും അദ്ദേഹം നാളെ ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ പ്രകാരം അദ്ദേഹത്തിനോട് നാളെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മതി, ഇനി പുതിയ ആൾ വരുന്നു, താങ്കൾ പൊക്കോളൂ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പറയാൻ പറ്റും അദ്ദേഹത്തിന് ഒരു ഒരു പെട്ടിയിൽ കൊള്ളാവുന്ന സാധനം അല്ലെങ്കിൽ ഒരു സഞ്ചിയിൽ കൊള്ളാവുന്ന ഒരു തുണിസഞ്ചിയിൽ കൊള്ളാവുന്ന സാധനം മാത്രമേ ഉണ്ടാകൂ അദ്ദേഹത്തിന് പോകാൻ. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ വ്യക്തിയെ നിങ്ങൾ എത്രമാത്രം ട്രോളുന്നുവോ അത്രമാത്രം ശക്തനായിക്കൊണ്ടിരിക്കും അദ്ദേഹം എന്നേ പറയാനുള്ളൂ. ഇനി മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. നിങ്ങൾ പറയുന്നു അദ്ദേഹം ഫോട്ടോഷൂട്ടാണെന്ന്, ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ആ ഒരു മനസ്സുണ്ടായല്ലോ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോയിരിക്കാനും അവരുടെ ഒരാളായിട്ട് അവരുടെ ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ. നമുക്ക് പഴയ ഒരു പാവങ്ങളുടെ പടത്തലവനെ കാണട്ടെ, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഈ പാവങ്ങളുടെ പടത്തലവൻ ഇരിക്കുന്നത് എവിടെയാണെന്നും പാവങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്നും ദാ രണ്ടുകൊണ്ട് കണ്ടു നോക്കുക. കമ്മികൾക്ക് തൽക്കാലത്തേക്കുള്ളത് ഇത് മതി എന്ന് പ്രതീക്ഷിക്കുന്നു. സൂടാപ്പികൾക്കുള്ളത് പിന്നീട് തരാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.